ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായും ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് വരേണ്ട സ്റ്റോക്കുകളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാരതി എയർടെൽ സൺ ഫാർമസ്യൂട്ടിക്കൽ ബെൽ അദാനി പവർ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആദിത്യ ബിർള സൺലൈഫ് എ എം സി അംബുജ സിമെന്റ് ക്യാംസ് ട്രേഡ് ടെക് ദാൽമിയ ഭാരത് ഷുഗർ ഫെഡറൽ ബാങ്ക് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ ഐഡിയ ഫോർ ജി ടെക്നോളജി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ജെ എസ് ഡബ്ല്യു ഇൻഫ്രാസ്ട്രക്ചർ കെ ഫിൻ ടെക്നോളജി കൽപ്പത്താരു പവർ പ്രോജക്റ്റ് എൽ ഐ സി തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടാണ് ഇന്ന് വരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മാർക്കറ്റ് അവധി ആയതുകൊണ്ട് വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം അങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കിടക്കാം ഒന്നാമത്തേത് ഐ സി ഐ സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു നെറ്റ് പ്രോഫിറ്റ് പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടിയിൽ നിന്നും പതിനൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടിയിലേക്ക് ഉയർത്തി നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഏഴ് കോടിയിൽ നിന്നും ഇരുപതിനായിരത്തി നാൽപ്പത്തെട്ട് കോടിയിലേക്ക് എത്തുകയും ബാങ്കിൻ്റെ ഗ്രോസ് എൻ ബി എ രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനത്തിൽ നിന്നും ഒന്ന് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനത്തിലേക്ക് ഇടിയുകയും നെറ്റ് എൻ ബി എ പൂജ്യം പോയിന്റ് നാല് മൂന്നിൽ നിന്നും പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു ഗ്രോസ് എൻ ബി എ നെറ്റ് എൻ ബി ഐ ഇടിഞ്ഞതും പ്രോഫിറ്റും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും ഉയർന്നതും ബാങ്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കോൾ ഇന്ത്യയുടെ പ്രോഫിറ്റിൽ ഇരുപത്തിരണ്ട് ശതമാനം ഇടിവ് വന്നു എണ്ണായിരത്തി നാൽപ്പത്തെട്ട് കോടിയിൽ നിന്നും ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞത് റവന്യൂ ആറ് പോയിൻറ്റ് നാല് ശതമാനം ഇടിഞ്ഞ് മുപ്പത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടിയിൽ നിന്നും മുപ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയിലേക്കെത്തി എബിറ്റ പതിനാല് പോയിൻറ്റ് രണ്ട് ശതമാനം ഇടിഞ്ഞ് പതിനായിരത്തി മുപ്പത്തെട്ട് കോടിയിൽ നിന്നും എണ്ണായിരത്തി അറുന്നൂറ്റി പതിനേഴ് കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ മുപ്പത് പോയിൻ്റ് ആറിൽ നിന്നും ഇരുപത്തെട്ട് പോയിന്റ് ഒന്നിലേക്ക് ഇടിയുകയും ചെയ്തു ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് പതിനഞ്ച് രൂപ എഴുപത്തഞ്ച് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രീം ഡിവിഡന്റ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ സി ബാങ്ക് പോലെ തന്നെ ഡീസൻറ്റ് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട മറ്റൊരു മറ്റൊരു ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡയാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ പ്രോഫിറ്റ് ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയിൽ നിന്നും അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കോടിയിലേക്ക് എത്തി നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടിയിൽ നിന്നും പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിലേക്കെത്തി ഗ്രോസ് എൻ ബി എ രണ്ടേ പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്നും രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഇടിയുകയും നെറ്റ് എൻ ബിയെ പൂജ്യം പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനത്തിൽ നിന്നും പൂജ്യം പോയിൻറ്റ് ആറ് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു ഇൻഡിഗോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി നൂറ്റി എൺപത്തെട്ട് കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും തൊള്ളായിരത്തി എൺപത്തി ആറ് കോടി രൂപയുടെ ലോസിലേക്ക് എത്തിയിട്ടുണ്ട് റവന്യൂ പതിമൂന്ന് ശതമാനം വളർന്ന് പതിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കോടിയിൽ നിന്നും പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് കോടിയിലേക്ക് എത്തി അതേസമയം എബിറ്റ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടിയിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയാല് കോടിയിലേക്ക് എത്തി മാർജിൻ പതിനാറ് പോയിൻ്റ് നാല് ശതമാനത്തിൽ നിന്നും പതിനാല് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ മാക്രോടെക് ഡെവലപ്പേഴ്സിന്റെ പ്രോഫിറ്റ് നൂറ്റി എട്ട് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി രണ്ട് കോടിയിൽ നിന്നും നാനൂറ്റി ഇരുപത്തി മൂന്ന് കോടിയിലേക്കെത്തി കമ്പനിയുടെ റവന്യൂ അൻപത് ശതമാനം വർദ്ധിച്ച് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടിയിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ചിലേക്ക് എത്തി ഡി എൽ എഫിന്റെ ക്വാർട്ടർലി റിസൾട്ടും മികച്ചതാണ് പ്രോഫിറ്റ് നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് അറുന്നൂറ്റി ഇരുപത്തൊന്ന് കോടിയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് കോടിയിലേക്കെത്തി റവന്യൂ നാൽപ്പത്തി ആറ് ശതമാനം വർദ്ധിച്ച് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടിയിലേക്കെത്തി കമ്പനിക്ക് ഏകദേശം നാലായിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുകയും ചെയ്തു ബ്രജ് ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റിലും റവന്യൂവിലും ഇടിവാണ് വന്നത് റവന്യൂ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞപ്പോൾ പ്രോഫിറ്റ് പതിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനം ഇടിഞ്ഞു കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഓർഡറുകളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ക്വാർട്ടറിൽ ആയിരത്തി അറുപത്തിമൂന്ന് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചെടുത്ത് ഇപ്പോൾ തൊള്ളായിരത്തി കോടി രൂപയുടെ ഓർഡറാണ് ലഭിച്ചത് ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ് പ്രോഫിറ്റ് ഇരുന്നൂറ് ശതമാനം വർദ്ധിച്ച് ഇരുപത്തിനാല് കോടിയിൽ നിന്നും എഴുപത്തിനാല് കോടിയിലേക്ക് എത്തുകയും റവന്യൂ അറുപത്തിയേഴ് ശതമാനം വർദ്ധിച്ച് എണ്ണൂറ്റഞ്ച് കോടിയിൽ നിന്നും ആയിരത്തിമുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ ഉയർന്നെങ്കിലും പ്രോഫിറ്റ് ഇടിഞ്ഞിട്ടുണ്ട് റവന്യൂ ഏഴ് പോയിന്റ് നാല് ശതമാനം വർദ്ധിച്ചെടുത്ത് പ്രോഫിറ്റ് പൂജ്യം പോയിന്റ് ഒന്ന് നാല് ശതമാനം ഇടിഞ്ഞു ഇൻകം ഫ്രം അതർ സോഴ്സ് ഇൻകം ഫ്രം അതർ സോഴ്സ് നൂറ്റിയേഴ് കോടിയിൽ നിന്നും തൊണ്ണൂറ് കോടിയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് ഫ്രൈറ്റ് ആൻഡ് ഫ്രൈറ്റ് ആൻഡ് ഫോർവേഡിംഗ് എക്സ്പെൻസ് നൂറ്റൊന്ന് കോടിയിൽ നിന്നും നൂറ്റി എൺപത്തിമൂന്ന് കോടിയിലേക്ക് ഉയർന്നതാണ് റവന്യൂ ഉയർന്നിട്ട് പ്രോഫിറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം ക്രെഡിറ്റ് എക്സസ് ഗ്രാമീൺ ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ് പ്രോഫിറ്റ് നാൽപ്പത്താറ് ശതമാനം ഇടിഞ്ഞ് മുന്നൂറ്റി നാൽപ്പത്തേഴ് കോടിയിൽ നിന്നും നൂറ്റി എൺപത്താറ് കോടിയിലേക്ക് എത്തി നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇരുപത് ശതമാനം വർദ്ധിച്ച് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയിൽ നിന്നും തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആണോക്സ്വിൻറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റ് ഇരുപത്തേഴ് കോടി രൂപയുടെ ഇരുപത്തേഴ് കോടി രൂപയുടെ ലോസിൽ നിന്നും തൊണ്ണൂറ് കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് കമ്പനി ഉയർന്നു റവന്യൂ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി എൺപത്തിനാല് കോടിയിൽ നിന്നും എഴുന്നൂറ്റി നാല്പത്തിരണ്ട് കോടിയിലേക്ക് എത്തുകയും കമ്പനിക്ക് ഈ ക്വാർട്ടറിൽ ഏകദേശം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് മെഗാവാട്ടിൻ്റെ ടോട്ടൽ ഓർഡർ ലഭിക്കുകയും ചെയ്തു ശ്രീറാം ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവും ശ്രദ്ധിക്കാവുന്നതാണ് ക്വാർട്ടർലി റിസൾട്ടിൽ ഇരുപത്തിരണ്ട് രൂപയുടെ ഇൻട്രീം ഡിവിഡൻഡും വൺഇസ്റ്റ് ഫൈവ് എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റും കമ്പനി പ്രഖ്യാപിച്ചിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റ് പതിനെട്ട് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിക്കുകയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പതിനാറ് പോയിന്റ് നാല് ശതമാനം ഉയരുകയും ചെയ്തു സി എം എസ് ഇൻഫോസിസ്റ്റം എന്ന കമ്പനിയുടെ പ്രോഫിറ്റ് ഏഴ് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിക്കുകയും റവന്യൂ പതിനഞ്ച് ശതമാനം ഉയരുകയും ചെയ്തിട്ടുണ്ട് ജെൻസോൾ എഞ്ചിനീയറിംഗിന്റെ പ്രോഫിറ്റിൽ ഇരുപത്തൊമ്പത് ശതമാനം വർദ്ധനവും റവന്യൂവിൽ വർദ്ധനവും ഉണ്ടായി കോടിയിൽ നിന്നും പ്രോഫിറ്റ് ഇരുപത്തിരണ്ട് കോടിയിലേക്ക് ഉയരുകയും റവന്യൂ പതിമൂന്ന് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി കോടിയിൽ നിന്നും നാല് കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട് എവിറ്റ നൂറ്റി ഇരുപത്തിമൂന്ന് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തിയേഴ് കോടിയിൽ നിന്നും നൂറ്റാറ് കോടിയിലേക്ക് ഉയർന്നു അതുപോലെ തന്നെ എച്ച് ബി എഫ് സി ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് അൻപത്തി ഒൻപത് ശതമാനം വർദ്ധിച്ച് അൻപത്തിരണ്ട് കോടിയിൽ നിന്നും എൺപത്തിമൂന്ന് കോടിയായി ഉയർന്നു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം മുപ്പത്തഞ്ച് ശതമാനം വർദ്ധിച്ച് നൂറ്റി കോടിയിൽ നിന്നും ഇരുന്നൂറ്റി കോടിയായി ഉയർന്നു ബാങ്കിംഗ് സെക്ടറിൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്ക് യെസ് ആണ് യെസ് ബാങ്കിന്റെ പ്രോഫിറ്റ് നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി കോടിയിലേക്ക് എത്തി നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പതിനാല് ശതമാനം വർദ്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കോടിയിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയിലേക്ക് എത്തി ഗ്രോസ് എൻ ബി ഐയെ ഒന്നേ പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്നും ഒന്നേ പോയിന്റ് ആറ് ശതമാനത്തിലേക്ക് ഇടിഞ്ഞപ്പോൾ നെറ്റ് എൻ ബി ഐയെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനത്തിനടുത്ത് ഫ്ളാറ്റായി തുടരുന്നു സി ഡി എസ് എല്ലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു റവന്യൂ അൻപത്തഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റേഴ് കോടിയിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് നാൽപ്പത്തെട്ട് ശതമാനം വർദ്ധിച്ച് നൂറ്റൻപത് കോടിയിൽ നിന്നും നൂറ്റി അറുപത്തിരണ്ട് കോടിയിലേക്ക് എത്തുകയും ചെയ്തു പൊതുവെ ബാങ്കിങ് സെക്ടറിലെ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഓക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ ഡി എൽ എഫ് മൈക്രോടെക് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടും ഓക്കെയാണ് ഇനി മറ്റു ചില അപ്ഡേറ്റുകളിലേക്ക് കടക്കാം ഒന്നാമത്തേത് ഐ ടി ഡിസിമെൻ്റേഷൻ ഐ ടി ഡി സിമെന്റേഷൻ അദാനി ഗ്രൂപ്പുമായി ചേർന്ന് ഷെയർ പർച്ചേസ് അഗ്രിമെന്റിൽ ഒപ്പുവച്ചിട്ടുണ്ട് അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റിനീം എക്സിം ഡി എം സി സി എന്ന കമ്പനി ഐ ടി ഡി സിമെന്റേഷന്റെ ഇരുപത്തി ആറ് ശതമാനത്തോളം സ്റ്റേക്കുകൾ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്യും സുവിൻ ഫാർമസ്യൂട്ടിക്കൽ എന്ന കമ്പനി സുവിൻ ഫാർമസ്യൂട്ടിക്കൽ എന്ന കമ്പനിയിൽ കാസ്പർ ഫാർമ എന്ന കമ്പനിയെ ലയിപ്പിക്കുന്നതിന് എൻസിഎൽ ടി സൈഡിൽ നിന്നുള്ള അപ്രൂവൽ സുവിൻ ഫാർമസ്യൂട്ടിക്കൽ എന്ന കമ്പനിക്ക് ലഭിച്ചു അവന്യൂ സൂപ്പർമാർട്ട് ആംപയർ എനർജി എന്ന കമ്പനിയുടെ ഇരുപത്തി ആറ് ശതമാനത്തോളം സ്റ്റേക്കുകൾ രണ്ട് കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തു ആക്സിസ് ബാങ്കിന്റെയും ആക്സിസ് ബാങ്കിന്റെ സബ്സിഡറി കമ്പനികൾക്കും റീസെൻ്റ്ലി മാക്സ് ലൈഫ് കമ്പനിയുടെ ഷെയർ പർച്ചേസുമായി ബന്ധപ്പെട്ട് ചില ഇർറെഗുലാരിറ്റീസ് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് സെബി ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തു ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഓയിൽ ഇന്ത്യയുമായി ചേർന്ന് അരുണാചൽ പ്രദേശിൽ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനു വേണ്ടി ഫിഫ്റ്റി ഈസ്റ്റ് ഫിഫ്റ്റി എന്ന റേഷ്യോയിൽ ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചിട്ടുണ്ട് സ്കൈ ഗോൾഡ് എന്ന സ്റ്റോക്കിനെ കോർപ്പറേറ്റ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് സ്കൈ ഗോൾഡിന്റെ ഓരോ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഒൻപത് ഷെയറുകൾ കമ്പനി ബോണസായി നൽകുന്നു അതോടൊപ്പം തന്നെ കെ ആർ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ശ്രദ്ധിക്കാം കെ ആർ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന കമ്പനിക്ക് രാജസ്ഥാൻ ഗവൺമെന്റിൽ നിന്നും ആയിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്